സംവിധായകനായ സാക് ഹാരിസിന്റെ സംവിധാനത്തിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ചിത്രമാണ് അദൃശ്യം. നമുക്കറിയാം, വളരെ മുൻനിര നായകന്മാരായ ഷർഫുദ്ദീൻ, ജോജു ജോർജ്, നരൈൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയം ഈ സിനിമ മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലും ഇന്ന് റിലീസാവുകയാണ്. മലയാളത്തിൽ പുതുമുഖ സംവിധായകൻ സാക് ഹാരിസ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോജു ജോർജിനെയാണെങ്കിൽ, തമിഴ് സിനിമയിൽ അദ്ദേഹം കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പരിയരം പെരുമാൾ, ആ സിനിമയിലൂടെ ഫേമസ് ആയി വന്ന കതിറിനെയാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്ന് ഈ ജോജു ജോർജ്, നരൈൻ അതുപോലെ തന്നെ ഷർഫുദ്ദീൻ ഇവരുടെ മൂന്ന് പേരുടെയും കഥാപാത്രം, അത് മൂന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മൂന്ന് പേരും ആ വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചെന്നൈ എന്ന പ്രദേശത്താണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നോൺ ലീനിയർ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. തുടക്കം മുതൽ തന്നെ ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രെയിലറൊക്കെ അദൃശ്യത്തിൻ്റെ കണ്ടതുപോലെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സസ്പെൻസ് ത്രില്ലർ ആ ഒരു എലമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിനിമയ്ക്ക് നല്ല പോലെ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എവിടെയോ നോൺ ലീനിയറായി കഥ പറഞ്ഞു പോകുന്നത് കൊണ്ടാവാം എവിടെയോ ഒരു കൺഫ്യൂഷൻ, ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു കൺഫ്യൂഷൻ സിനിമയിൽ ഉടനീളം കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഓഡിയൻസിനെ അത് കഥ പറഞ്ഞു പോകുന്നൊരു രീതി ഉണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ലാഗൊക്കെ ആയിട്ട് സിനിമ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഡിറക്ഷനൊക്കെ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ അതിൻ്റെ ഡിറക്ഷനൊക്കെ പക്ക ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ മികച്ചു നിൽക്കുന്നു. ആ ഒരു സസ്പെൻസ് എലമെൻറ്റൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കൊണ്ട് കുറച്ചുകൂടിയും അതിൻ്റെ ഒരു ഡെപ്തൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച പോലെയുള്ള ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ ജോജു ജോർജിനെയാണ് ഒരു മുഖ്യ കഥാപാത്രമായി അവതരിപ്പിച്ചതെങ്കിലും ഷർഫുദ്ദീനാണ് കുറച്ചുകൂടി മുന്നിട്ട് ആ ഒരു കഥാപാത്ര പ്രസൻസ് എന്നൊക്കെ പറയില്ലേ, അത് കൂടുതലും നമ്മൾ കണ്ടത് ഷർഫുദ്ദീനിൽ തന്നെയായിരുന്നു. ഷർഫുദ്ദീൻ ഒരു വേറിട്ട കഥാപാത്രം തന്നെയായിരുന്നു. തുടക്കം മുതൽ ഷർഫുദ്ദീൻ ഒരു മാൻ, ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയതിനെ തുടർന്നുള്ള അന്വേഷണമായിട്ട് ഒരു സംഘം ആളുകൾ ഈ പെൺകുട്ടിയുടെ മിസ്സിംഗ് അന്വേഷിച്ചു പോകുന്നതും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തുടക്കം മുതൽ നമ്മൾ കാണുന്നത് ഒരു ഷർഫുദ്ദീൻ്റെ ഒരു ഒരു സൈഡാണെങ്കിൽ, പിന്നീട് ഈ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഷർഫുദ്ദീൻ്റെ കഥാപാത്രത്തെ തന്നെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്ന രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ, ഏതൊരു സ്ഥലമെടുത്താലും അവിടെയെല്ലാം, അതായത് ഒരു പാവപ്പെട്ട വിഭാഗത്തെ എങ്ങനെ അധികാരമുള്ളവർ ചൂഷണം ചെയ്യുന്നു, ആ ഒരു സംഭവമാണ് ഈ സിനിമയിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. നെഗറ്റീവോ വയലൻസോ അങ്ങനത്തെ ഒന്നും തന്നെ സിനിമയിൽ നിന്ന് ഫീൽ ചെയ്തില്ല. കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി തന്നെയാണ് അദൃശ്യം. എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി സിനിമ കാണുക.